ഈ കോവിഡ് കാലത്തെ രോഗങ്ങൾ അകറ്റൂ ആരോഗ്യ സംരക്ഷിക്കൂ ടിആർ സ്റ്റെയിൻലെസ് സ്റ്റീൽ വാട്ടർ ടാങ്ക്സ് 20 വർഷവും ലോ എൻട്രൻസിന്റെ ഉയർന്ന റാങ്കുകൾ ഗൈഡ് ലോ എൻട്രൻസ് കോച്ചിംഗ് സെന്ററിന് തന്നെ മാധ്യമ പ്രവർത്തനത്തെക്കുറിച്ച് മാധ്യമ പ്രവർത്തനം കൂടിയായ ഉണ്ണിയാർ എഴുതിയാൽ അത് ആഷിക പൂനെ പോലെ ഒരു സംവിധായകൻ റിയലിസ്റ്റിക് ആയിട്ട് അവതരിപ്പിച്ചാൽ ടോവിനെ പോലെ ഒരു നായക നടൻ അതിനെ ഏറ്റെടുത്ത് അയാളുടെ മാനറിസം കൊണ്ട് അയാളെ ഒരു മാധ്യമ പ്രവർത്തകനായി മാറി നിന്നുകൊണ്ട് അവതരിപ്പിച്ചാൽ എങ്ങനെയായിരിക്കും സിനിമ അതാണ് ശരിക്കും നാരദൻ റിവ്യൂ വീഡിയോയിലേക്ക് സ്വാഗതം സിനിമയെക്കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ മാധ്യമ പ്രവർത്തനത്തെക്കുറിച്ചായിരിക്കും എന്നുള്ളത് അണിയറ പ്രവർത്തകരെല്ലാം തന്നെ പറഞ്ഞിരുന്നതാണ് ഉണ്ണിയാർ എത്രത്തോളമാണ് അത് സത്യസന്ധമായി അവതരിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതായിരുന്നു നമ്മളുടെയൊക്കെ മനസ്സിലെ ചോദ്യം കാരണം മാധ്യമ പ്രവർത്തനത്തിൽ ഒരുപാട് കാലത്തെ പരിചയമുള്ള ഉണ്ണിയാർ ഒരുപക്ഷെ എല്ലാ ചാനലിൻ്റെയും ഇവിടെ കേരളത്തിലെ ഒട്ടുമിക്ക ചാനലിൻ്റെയും പ്രവർത്തനങ്ങളെക്കുറിച്ച് നന്നായി അറിയാവുന്ന ഒരുപാട് സുഹൃത്തുക്കളുള്ള ഉണ്ണിയാർ ഈ കഥയെ എങ്ങനെയായിരിക്കും മുന്നോട്ട് കൊണ്ടുപോവുക എത്രത്തോളം റിയലിസ്റ്റിക് ആയിട്ട് അപ്രോച്ച് ചെയ്തിട്ടുണ്ട് എന്നുള്ളതായിരുന്നു എല്ലാവരുടെയും ചോദ്യം ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം നാരദൻ കാണുമ്പോൾ കിട്ടും അതായത് ഒരു ടെലിവിഷൻ്റെ പിന്നിൽ നടക്കുന്ന എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും അതൊരു പക്ഷേ ഒരു മാധ്യമ വിചാരം ഇല്ലെങ്കിൽ അവരെ വിസ്തരിച്ചു കളയാം ജഡ്ജായി കളയാം എന്നുള്ളത് രീതിയിലല്ല അവതരിപ്പിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് ഇവിടെ നടന്നു പോകുന്നത് അതൊരു സാധാരണക്കാരന് മനസ്സിലാവണം ഒപ്പം തന്നെ മാധ്യമ പ്രവർത്തകർക്ക് റിലേറ്റ് ചെയ്യാൻ കഴിയണം ഒരുപക്ഷെ മാധ്യമ പ്രവർത്തകർക്ക് എളുപ്പത്തിൽ മനസ്സിലാവുന്നത് സാധാരണക്കാരന് അത്ര പെട്ടെന്ന് ആ ഇൻസിഡൻറ്റ് മനസ്സിലായിക്കൊള്ളണമെന്നില്ല അപ്പോൾ അവിടെയൊക്കെ നമ്മൾ സ്ക്രോളിലൂടെയും മറ്റും അതായത് ടെലിവിഷനിൽ പോകുന്ന സ്ക്രോള് പോലും എഴുതി കാണിച്ചുകൊണ്ട് അതുപോലും എഴുതിയിരിക്കുന്നത് ഉണ്ണിയാറാണ് അത്രയ്ക്കും പണിയെടുത്തിട്ടുണ്ട് ആ പണിയെടുത്ത തിരക്കഥയ്ക്കുള്ള ഫലം കിട്ടിയിട്ടുണ്ടെന്നുള്ളതാണ് ഈ സിനിമ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ആഷിക്കപ്പൂ ഈ ഓരോ ക്യാരക്ടറിനെയും അവതരിപ്പിച്ചിരിക്കുന്നത് നമ്മുടെ മനസ്സിലേക്ക് പതിപ്പിച്ചിട്ടുണ്ട് അതിൽ ആദ്യം പറയേണ്ടത് ഏറ്റവും രസമുള്ളൊരു സീൻ എന്ന് പറയുന്നത് ഇന്ദ്രൻസ് അവതരിപ്പിക്കുന്ന കഥാപാത്രം ഇതിനകത്ത് മ്യൂസിക് ഒക്കെ ഇട്ട് നടന്നു വരുന്ന ഒരു രംഗമുണ്ട് ഒരു നമുക്ക് രോമാഞ്ചം ഉണ്ടാക്കുന്ന ഒരു രംഗമാണ് അത്തരത്തിലൊക്കെ ഇന്ദ്രൻസിന് ഉപയോഗിക്കാൻ കഴിഞ്ഞു ഇന്ദ്രൻസിന് മാത്രമല്ല ഇപ്പോൾ ടോവിനോയുടെ ക്യാരക്ടർ തന്നെ ഇല്ലെങ്കിൽ ടോവിനോ എന്ന് പറയുന്ന ആക്ടർ തന്നെ ഒരുപാട് ഒരു ഫിൽട്രേഷൻ സംഭവിച്ച ഒരു ആക്ടറായിട്ട് നമുക്ക് തോന്നും ഒരു തലത്തിൽ നിന്ന് വേറൊരു തലത്തേക്ക് ഉയർന്നു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഈ പടത്തിൽ ടോവിനോ അവതരിപ്പിച്ചേക്കുന്ന കഥാപാത്രത്തിൻ്റെ തന്മയത്വം നമുക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് പല ചായകളിൽ ഇപ്പോൾ അർണബ് ഗോസ്വാമിയെ പോലെയൊക്കെയുള്ള ആക്ഷൻസ് കാണിക്കുമ്പോഴും നമുക്ക് ഒരു ചായയിലേക്ക് മാത്രം അയാളെ മാറ്റി നിർത്താൻ കഴിയില്ല കാരണം അയാൾ കൈകാര്യം ചെയ്യുന്ന കഥാപാത്രം ഒരു ഗ്രേ ഷെയ്ഡിലുള്ള സങ്കീർണമായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകാൻ കഴിയുന്ന ഇല്ലെങ്കിൽ മാധ്യമ പ്രവർത്തനത്തിന് പല കാര്യങ്ങളും പുള്ളിയെ കേന്ദ്ര കഥാപാത്രമാക്കി വെച്ച് പറയേണ്ടതുണ്ട് ആ കാരണം കൊണ്ട് തന്നെ ഒരു ഷെയ്ഡിൽ മാത്രം ഒതുക്കി നിർത്താൻ കഴിയില്ല അതുകൊണ്ട് എവിടെയെങ്കിലും കൊണ്ടുപോയി അതിനെ കെട്ടേണ്ടതില്ല എന്നുള്ളതാണ് നമുക്ക് സിനിമ കാണുമ്പോൾ പറയാൻ പറ്റുന്നത് ഈ സിനിമയിൽ കാണിക്കുന്ന ഓരോ സ്ക്രീനും സാധാരണക്കാരൻ കാണുന്ന ടെലിവിഷൻ സ്ക്രീനിൽ പിന്നിൽ അതെങ്ങനെയാണ് ഉണ്ടാവുന്നത് അതിൽ എന്തൊക്കെയാണ് ഒളിപ്പിച്ചു വെക്കാൻ കഴിയുന്നത് ഇല്ലെങ്കിൽ എന്തൊക്കെയാണ് ഗതികേടുകൾ അവസ്ഥകൾ എന്തൊക്കെയാണ് ഈ മാധ്യമ പ്രവർത്തകർക്ക് നേരിടേണ്ട വെല്ലുവിളികൾ എന്തൊക്കെയാണ് ഒരു ന്യൂസ് റൂമിൽ ലൈവ് ചർച്ചയിൽ വരുന്ന ഒരു അവതാരകൻ പാലിക്കേണ്ട നിബന്ധനകൾ എന്തൊക്കെയാണ് എന്താണ് മാധ്യമത്തിൻ്റെ എത്തിക്സ് എന്താണ് അവിടെയൊക്കെ കടന്നു ചെന്ന് വളരെ കൃത്യമായിട്ടും നിഷ്പക്ഷമായിട്ടും ഇതിനെ നോക്കിക്കാണുന്ന രീതിയിലാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഇപ്പോഴത്തെ മാധ്യമ പ്രവർത്തകർ ഒരുപക്ഷെ ഒരു 8-9 വർഷത്തിനകം നടന്ന കംപ്ലീറ്റ് സംഭവങ്ങളെയും സ്ക്രീനിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് അതിലെ ഓരോ ഡീറ്റെയിൽസും എങ്ങനെയാണ് ഇത് പലതരത്തിൽ പല പക്ഷക്കാരെങ്ങനെയാണ് നോക്കിക്കാണുന്നത് ഇത് ഒരു പക്ഷക്കാർക്ക് ഒരുപക്ഷെ ഒരു ന്യൂസ് അവരുടെ സൗകര്യമായിരിക്കാം അവർക്ക് സന്തോഷമായിരിക്കാം പക്ഷേ വേറൊരു കൂട്ടർക്ക് അത് രസിക്കണമെന്നില്ല അപ്പോൾ എല്ലാവരെയും തൃപ്തിപ്പെടുത്തേണ്ട ബാധ്യത ഒരുപക്ഷെ ഒരു ടെലിവിഷൻ സ്ക്രീനിലുണ്ട് ടാം റേറ്റിംഗ് നോക്കിയാണ് ഈ കാര്യങ്ങളൊക്കെ പോകുന്നത് അപ്പോൾ ഈ ടാം എങ്ങനെയാണ് വരുമാനത്തെ നിലനിർത്തുന്നത് അവിടെ പ്രവർത്തിക്കുന്നവരുടെ ശമ്പളത്തെ എങ്ങനെയാണ് നിർണ്ണയിക്കുന്നത് ഇതെല്ലാം ടാം റേറ്റിംഗിൻ്റെ അടിസ്ഥാനത്തിൽ പോകുന്നുണ്ട് ഇവിടെയൊക്കെ ഒരു മാധ്യമ പ്രവർത്തകന് എടുക്കേണ്ട ധാർമ്മികതയെക്കുറിച്ച് ഒക്കെ നമ്മൾ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് പലപ്പോഴായിട്ട് പക്ഷേ അതൊക്കെ നമുക്ക് ഈ പുറമേ നിന്ന് സാധാരണക്കാരൻ കാണുന്നത് പോലെയല്ല ഇതിൻ്റെ ഉള്ളിൽ ആ സ്ക്രീനിൻ്റെ ഉള്ളിലേക്ക് കടന്ന് ക്യാമറ കടന്നു ചെന്നാൽ എങ്ങനെയായിരിക്കും അതാണ് ശരിക്കും ഈ സിനിമ എന്ന് പറയാം ഒരു ടെലിവിഷൻ സ്ക്രീനിലകത്തേക്ക് ക്യാമറ പിടിച്ചാൽ എങ്ങനെയായിരിക്കും അത്രയ്ക്കും ഡീറ്റെയിൽഡായിട്ട് ഈ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ സിനിമയുടെ ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യം ഇതിൻ്റെ എഡിറ്റിങ്ങും മ്യൂസിക്കും എടുത്തു പറയേണ്ടതുണ്ട് കാരണം ടെലിവിഷൻ സ്ക്രീനിൽ വരുന്ന ഓരോ സാധനങ്ങളും നമുക്ക് ഇപ്പോൾ മറ്റ് സിനിമകളിലാണെങ്കിൽ ഏതെങ്കിലും ഒരു ക്ലിപ്പിങ്ങെങ്കിലും എടുത്ത് ഇട്ടാൽ മതി ഇതങ്ങനെയല്ല ടെലിവിഷൻ സ്ക്രീനിൽ വരുന്ന ആ സ്ക്രീനിൽ കഥാപാത്രങ്ങൾ നിൽക്കുമ്പോൾ തന്നെ അവതരിപ്പിക്കുന്ന എല്ലാ സംഭവങ്ങളും ഇതിനകത്ത് ചെയ്ത് തന്നെ ടി വിയിൽ അവതരിപ്പിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ എഡിറ്റിംഗ് എന്ന് പറയുന്നത് ഭയങ്കര ശ്രദ്ധിക്കേണ്ടത് ഒപ്പമാണ് BGM
അതായത് ഒരു 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 ടെലിവിഷൻ ഒരു ടെലിവിഷൻ സ്റ്റുഡിയോ കണ്ടിട്ടുള്ളവർക്ക് അറിയാം അവിടെ എന്തൊക്കെ തരത്തിലുള്ള സ്ക്രീൻസിൽ എന്തൊക്കെയാണ് പോകുന്നത് പലതരത്തിലുള്ള ചാനൽസ് അവിടെ വെച്ചിട്ടുണ്ടാവും അതൊക്കെ നമുക്ക് ഇതിനകത്തേക്ക് വരുത്തണം പക്ഷേ അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങൾ ഉണ്ടാവും അത് നമ്മുടെ കാതിൽ കേൾക്കുന്ന മറ്റൊരു രീതിയിലായിരിക്കും ഇതൊക്കെ ആംബിയൻസ് സെറ്റ് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ് ആ ബുദ്ധിമുട്ടുള്ള പരിപാടി രസകരമായി ചെയ്തിട്ടുണ്ട് നമ്മൾ ആ അവരനുഭവിച്ച ആ ബുദ്ധിമുട്ടൊന്നും നമ്മൾ അനുഭവിക്കേണ്ടതില്ല കാരണം നമുക്ക് ആ അവിടുത്തെ ഒരു ആംബിയൻസ് കറക്റ്റായിട്ട് എങ്ങനെയാണ് ചെവിയിൽ എത്തേണ്ടതെന്നുള്ള രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് അത് നമ്മൾ ആലോചിക്കുമ്പോഴാണ് പിന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നവരെ കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് എത്രത്തോളം ശ്രമകരമായിട്ടുള്ള എത്ര ലെയർ വെച്ച് കളിക്കേണ്ട ഒരു പരിപാടിയാണെന്നുള്ള മനസ്സിലാക്കുന്നത് ഒപ്പം തന്നെ ഈ അഭിനേതാക്കളെക്കുറിച്ച് പറയുന്ന സമയത്ത് അന്നബെന് വളരെ രസകരമായിട്ട് ആദ്യത്തെ ഹാഫിലാണെങ്കിൽ ഒന്ന് രണ്ട് സ്പേസിൽ വന്നിട്ട് പോകുന്നുണ്ട് പക്ഷേ അത് കഴിയുമ്പോഴത്തേക്ക് ഒരു പക്ഷേ ഒരു ലീഡ് ചെയ്യുന്ന സെക്കൻഡ് ഹാഫിനെ കൊണ്ടുപോകുന്നത് തന്നെ അന്നബെന്നാണ് അപ്പോൾ ആ അന്നബെൻ്റെ ക്യാരക്ടർ നമുക്ക് മനസ്സിനകത്ത് തന്നെ ഇരിക്കും ഇന്ദ്രൻസിൻ്റെ കാര്യം നേരത്തെ ഞാൻ പറഞ്ഞു അതേപോലെ തന്നെ രാകേഷ് മാധവ് വളരെ നോട്ടബിൾ ആയിട്ടുള്ള കഥാപാത്രങ്ങൾ ചെയ്തു കഴിഞ്ഞു ഒരുപക്ഷെ ഇതിലൊരു നമ്മളിപ്പോൾ അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളുടെ അടിയിലൊരു അടിവരെ ഇട്ട് കഴിഞ്ഞു ഇതിൽ വേണമെങ്കിൽ അത് കുറച്ചുകൂടെ കറുപ്പിക്കാം എന്നുള്ള രീതിയിലാണ് നമുക്ക് പറയാൻ കഴിയുക അത്രയ്ക്കും മെച്ചപ്പെട്ട ഒരു റെസ്പോൺസാണ് പുള്ളിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത് ഒപ്പം തന്നെ രഞ്ജി പണിക്കറുടെ ക്യാരക്ടറിനെ കുറിച്ച് സിനിമ വരുന്നതിന് മുമ്പ് തന്നെ ഉണ്ണിയാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ പവർഫുള്ളായിട്ട് ആ കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതേപോലെ ഷറഫിൻ്റെ ക്യാരക്ടർ ഷറഫുദ്ദീൻ ഒരുപക്ഷെ ചില സിനിമകളിൽ മുൻപ് അത്രയും ഹെവി ആയിട്ടുള്ള ഒരു ക്യാരക്ടറിനെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതിനകത്ത് അത് ഭയങ്കര എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് വന്നിട്ടുണ്ട് ഷറഫിൻ്റെ ക്യാരക്ടർ അങ്ങനെ ഓരോ കഥാപാത്രങ്ങളെയും നമുക്ക് മനസ്സിലേറ്റുകൊണ്ട് ആ ആർട്ടിസ്റ്റുകളെയൊക്കെ നമ്മൾ ബഹുമാനിച്ചുകൊണ്ടാണ് ഈ സിനിമ കണ്ടിറങ്ങുക എന്നുള്ളത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് ഈ സിനിമയെക്കുറിച്ച് മൊത്തത്തിൽ പറഞ്ഞാൽ ഇങ്ങനെ പറയാം മാധ്യമ പ്രവർത്തനത്തിൻ്റെ പിന്നാമ്പുറ കഥകളെല്ലാം കാണിക്കുമ്പോഴും ഇതെങ്ങോട്ടാണ് പോവേണ്ടത് എന്നതിനെ പറ്റിയിട്ട് പ്രത്യേകിച്ചൊരു ദിശാസൂചിക ചിലപ്പോൾ പല രീതിയിൽ നമ്മൾ കണ്ടെത്തേണ്ടി വരും പക്ഷേ എങ്ങോട്ട് പോകരുത് എന്നുള്ളത് കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇങ്ങനെയൊന്നും പോയാൽ പറ്റില്ല ഇല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പറ്റിച്ച് ഈ പറയുന്ന രീതിയിൽ വാർത്തകളെ ഈ തരത്തിലൊക്കെ അവതരിപ്പിക്കുന്നതിനെതിരായിട്ട് നമ്മൾ നിൽക്കേണ്ടതുണ്ട് അത്തരം ഒരു ധാർമ്മികത ഇതിനകത്ത് പുലർത്തേണ്ടതുണ്ട് എന്നുള്ളൊരു അടിസ്ഥാന ആശയം പറഞ്ഞു പോകുന്നുണ്ട് സിനിമയെക്കുറിച്ച് നമുക്ക് അധികം പറയാൻ പറ്റില്ല ഇത്രയൊക്കെ പറയുന്നത് ഈ സിനിമ അത്തരത്തിൽ ആഘോഷിക്കപ്പെടേണ്ടതുണ്ട് ഇല്ലെങ്കിൽ അത്തരത്തിൽ കാണേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഇത്രയൊക്കെ പറഞ്ഞത് തന്നെ സ്പോയിലേഴ്സ് ആവാത്ത രീതിയിൽ നമുക്ക് ഈ കാര്യങ്ങളാണ് പറയാൻ കഴിയുക എന്തായാലും സിനിമ വലിയൊരു തരംഗമുണ്ടാക്കും എന്ന് തന്നെ ഒരു ടോവിനോയുടെ പുതിയ സിനിമ എന്നുള്ള രീതിയിൽ ഒരു തരംഗമുണ്ടാക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ കോവിഡ് കാലത്ത് രോഗങ്ങൾ അകറ്റൂ ആരോഗ്യം സംരക്ഷിക്കൂ ടിയാറ സ്റ്റെയിൻലെസ് സ്റ്റീൽ വാട്ടർ ടാങ്ക്സ് 20 വർഷവും ലോ എൻട്രൻസിന്റെ ഉയർന്ന റാങ്കുകൾ ഗൈഡ് ലോ എൻട്രൻസ് കോച്ചിംഗ് സെന്ററിന് തന്നെ